അതോടൊപ്പം അവർക്ക് അല്ലെങ്കിൽ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഫിൽ ബ്രിവൽബരി ആഴക്കടലിലുള്ള മത്സ്യങ്ങൾക്കും ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും അള്ളാഹു സുബാൻ തല ഉപജീവന മാർഗം റിസക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു അതിൽ മനുഷ്യനെ സംബന്ധിച്ച വഫതുഹു അല കസീർ മിമൻ ഇതര സൃഷ്ടികളിൽ നിന്നും മനുഷ്യന് മാത്രം ചില ശ്രേഷ്ഠതകൾ അള്ളാഹു സുബാനഅത്തല നൽകുകയും നൽകുകയും ചെയ്തിരിക്കുന്നതാണ് ആയത്തിൽ അള്ളാഹു സുബാനഅത്തല പറയുന്നത് അപ്പം മനുഷ്യൻ അള്ളാഹു സുബഹാനത്തല ശ്രേഷ്ഠപ്പെടുത്തി എന്നുള്ളതാണ് അതോടൊപ്പം കരയിലും കടലിലുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും അള്ളാഹു സുബാനത്തല റിസ് അല്ലെങ്കിൽ ഉപജീവന മാർഗ്ഗം നൽകി ഭക്ഷണം മാത്രം ഉപജീവനം എന്ന് പറയുമ്പോൾ അത് ഭക്ഷണം മാത്രമല്ല മറിച്ച് നമുക്ക് ഒരു അധ്വാനവും കൂടാതെ യാതൊരു പണവും നമ്മൾ നൽകാതെ നമ്മൾ ആസ്വദിക്കുന്ന നിരവധി റിസിക് അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ അവയവങ്ങൾ നമ്മുടെ കണ്ണുകൾ കാതുകൾ ഇതെല്ലാം ഈ അവയവങ്ങളെല്ലാം അള്ളാഹു സുബാന നമുക്ക് നൽകിയ വില മതിക്കാനാകാത്ത അനുഗ്രഹങ്ങളാണ് അപ്പൊ അതിന് നമ്മൾ ഏതെങ്കിലും ഒരു വീടിനോ അല്ലെങ്കിൽ ഒരു കാറിനോ ഒന്നും വില നിശ്ചയിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് നമുക്ക് വില നിശ്ചയിക്കാൻ സാധ്യമല്ല മനോഹരമായിട്ടുള്ള സംഭവം ഓർക്കുന്നത് താപികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ ഇമാം ഹസനുൽ ബസർ റഹിമുള്ള അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടൊരാൾ പറഞ്ഞു ഓ ഇമാം അള്ളാഹു തീരെ അനുഗ്രഹിക്കപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഇമാം അത്ഭുതത്തോട് കുറിച്ച് ചോദിച്ചാൽ എന്താണ് താങ്കൾ അങ്ങനെ പറയുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളാണ് ഞാൻ കാലങ്ങളായിട്ട് കയ്യിലൊന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ഇമാം താങ്കൾ എനിക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഈ സന്ദർഭത്തിൽ അസൽ ബസ് അഹിമു അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഞാൻ താങ്കൾക്ക് പതിനായിരം തീനാറ് നൽകാൻ താങ്കളുടെ ആ ശരീരത്തിലുള്ള കണ്ണുകൾ എനിക്ക് താങ്കൾ പകരമായിട്ട് നൽകും അദ്ദേഹം പറഞ്ഞു ഒരിക്കലുമില്ല അപ്പം ഇമാം വില ഉയർത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ഇരുപതിനായിരം തീനാറ് നൽകാം പിന്നീട് അദ്ദേഹം മുപ്പത് അവസാന അമ്പതിനായിരം ദീനാറ് വരെ അദ്ദേഹം വില പറഞ്ഞ സന്ദർഭത്തിലും ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നൽകാൻ സന്നദ്ധ ആകുന്നില്ല ഈ സന്ദർഭത്തിൽ ഇമാം ഹസൻ അൽ ബസീർ അദ്ദേഹത്തോട് മനോഹരായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അദ്ദേഹം ചോദിച്ചു അമ്പതിനായിരം ദീനാറിലേറെ വില മതിക്കുന്ന ആ കണ്ണുകൾ താങ്കളുടെ ശരീരത്തിൽ വെച്ചിട്ടാണോ അള്ളാഹു സുബാനത്തല്ലാത്ത തീരെ അനുഗ്രഹിക്കപ്പെടാത്ത വ്യക്തിയാണെന്ന് എന്നോട് തുടക്കത്തിൽ പറഞ്ഞത് ഇതാണ് അദ്ദേഹം ചോദിച്ച മനോഹരായിട്ടുള്ള ചോദ്യം അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇതേ രൂപത്തിൽ വിലമതിക്കാനാകാത്ത അള്ളാഹു സുബാനത്തല നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും നമ്മളാകുന്ന നമ്മുടെ നെഫ്സിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് അള്ളാഹു സുബാന നൽകിയ നമ്മുടെ നമുക്കറിയാം അള്ളാഹു സുബാനത്തല നൽകിയ കവചമാണ് നമ്മുടെ ശരീരം എന്നുള്ള ഈ ഒരു അവയവം ഈ ഒരു ശരീരം എന്നുള്ള ആ ഒരു കവചം അല്ലെങ്കിൽ ആ യൂണിഫോം നമ്മളാകുന്ന ആത്മാവിന് അള്ളാഹു സുബാനത്തല നൽകപ്പെട്ടതാണ് അപ്പം നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതകാലത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ അള്ളാഹു സുബാനത്തല നൽകിയ ഒരു കവചം മാത്രമാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം എന്നുള്ളത് നമ്മളെന്നുള്ള നമുക്കറിയാം യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആത്മാവാണ് ഈ ശരീരം ഏതു രൂപത്തിലാണ് നമ്മൾ എന്ന് അള്ളാഹു സുബാനത്തല പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ അപ്പം ആ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ഏതു രൂപത്തിലാണോ നമ്മൾ ഉപയോഗിക്കപ്പെട്ടത് അതിന് കൃത്യമായിട്ട് അള്ളാഹു സുബാനത്തല കണക്ക് ചോദിക്കുക ഏതു രൂപത്തിലാണ് നിങ്ങളുടെ ഉപയോഗിച്ചത് ഏതു രൂപത്തിലാണ് നിങ്ങളുടെ ഉപയോഗിച്ചത് അതെല്ലാം അള്ളാഹു സുബാന്നലയുടെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതല്ല അള്ളാഹു സുബാന ഇവിടെ ആയത്തിൽ പറയുന്നത് അള്ളാഹു സുബാനത്തല സർവ്വ ജീവജാലങ്ങൾക്കും റിസുക്ക് നൽകി അല്ലെങ്കിൽ ഉപജീവന മാർഗം നൽകി എന്നുള്ളതാണ് അപ്പൊ മനുഷ്യന് മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും അള്ളാഹുവാണ് ഉപജീവന മാർഗ്ഗം നൽകുന്നത് മനോഹരമായിട്ടുള്ള മറ്റൊരാ സൂറത്തുൽ ഹൂദിന്റെ ആറാമത്തെ വചനത്തിലും അള്ളാഹു സുബാനുമാർ ഭൂമിയിൽ ഏതൊരു ജീവ ഏതൊരു ജീവിയും ഏതൊരു ജന്തുവും അതിന്റെ ഉപജീവന ബാധ്യത അള്ളാഹു സുബാനത്തിൽ ഏറ്റെടുക്കാത്തതായിട്ടില്ല അതായത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉപജീവന മാർഗ്ഗം അള്ളാഹു സുബാനത്തിലാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ എല്ലാ ജീവികൾക്കും അള്ളാഹു സുബാനത്തിലാണ് ഉപജീവന മാർഗ്ഗം നൽകുന്നത് മനോഹരമായിട്ടുള്ള മറ്റൊരു ഹദീസ് ഇമാം തുർമുദി ധരിക്കപ്പെടുന്ന സ്വയായിട്ടുള്ള ഹദീസിൽ ഖത്താബ് ഉമർഖത്താബ്രി അള്ളാഹുനഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത് ഉമർഖത്താബ്രി അള്ളാഹു നഹു ഹദീസിൽ പറയുകയാണ് നിങ്ങൾ വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ അള്ളാഹുവി നിങ്ങൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാന ഏതു രൂപത്തിലാണോ പക്ഷികൾക്ക് അവന് ഉപജീവന മാർഗ്ഗം നൽകുന്നത് അതേ രൂപത്തിൽ അള്ളാഹു സുബാൻത്തല്ല നിങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം നൽകുക എന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞു ഹിമാസൻ വിത്വാനൻ ആ പക്ഷികൾ രാവിലെ ഒട്ടിയ വയറുമായിട്ട് അവര് കൂട്ടിൽ നിന്നും പുറപ്പെടുകയാണ് വൈകുന്നേരം ആ വയറ് നിറച്ചുകൊണ്ടാണ് ആ പക്ഷികൾ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പം ഏതെങ്കിലും അതേ രൂപത്തിൽ അള്ളാഹു സുബ്ബാനെ നിങ്ങൾക്ക് ഉപജീവനം നൽകുമെന്നുള്ളത് അള്ളാഹുബന് വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അപ്പം ഏതെങ്കിലും ഒരു പക്ഷി തലേന്ന് രാത്രി നാളെ നാളത്തെ ഭക്ഷണത്തെ ഓർത്തുകൊണ്ട് അവരാരും ഭേപരാതിപ്പെടാറില്ല അവർ സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങും അതിന്റെ പേരിൽ അവർ ഭക്ഷണം നഷ്ടപ്പെടുത്തുക ഒരു വർഷം കഴിഞ്ഞിട്ട് എന്റെ അവസ്ഥ എന്തായിരിക്കും എന്താണ് ഭക്ഷ്യ ഭക്ഷണമായിട്ട് ലഭിക്കുക അതിനെ സംബന്ധിച്ചൊന്നും ഭൂമിയിലുള്ള ഒരു പക്ഷിയും ചിന്തിക്കാറില്ല രാവിലെ അവർ അവർ കൂട്ടിൽ നിന്ന് ഇറങ്ങുന്നു അവസാനം തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവര് വയറ് നിറഞ്ഞ അപ്പൊ അതേ രൂപത്തിൽ അള്ളാഹു സുബാഹത്തല നിങ്ങൾക്ക് ഉപജീവനം നൽകൂ ഹദീസിലും ഇവിടെ നബീസ് അല്ലാസ്ലും നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ അള്ളാഹു സുബാനഅത്തലയാണ് പ്രപഞ്ചത്തിലുള്ള സർവ്വതിനും ഉപജീവന മാർഗ്ഗം നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു തവണയല്ല ജീവിതത്തിലുടനീളം അവരുടെ ആ ജീവിത കാലഘട്ടത്തിലുടനീളം അവർക്ക് ഉപജീവന മാർഗ്ഗം അള്ളാഹു സുബാനഅത്തല നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഒരു നാമം നമുക്കറിയാം ഉപജീവൻ എന്നും ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ പരിശുദ്ധ ദാരിയാത്തിന്റെ വചനത്തിൽ അല പറഞ്ഞു റസാഖുരായിട്ടുള്ള വചനം അള്ളാഹു സുബാനാണ് റസാഖ് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ അപ്പൊ അള്ളാഹു സുബാനത്താല ഉപജീവന മാർഗ്ഗമായിട്ട് സൃഷ്ടികൾക്കുടനീളം പലതും നൽകിയിട്ടുണ്ട് അതിൽ മനുഷ്യന് മാത്രം സവിശേഷമായിട്ട് നൽകിയ ചില കാര്യങ്ങളുണ്ട് അതിലൊന്നിനെ സംബന്ധിച്ചാണ് ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ മനുഷ്യനും ഇതര ജീവജാലങ്ങൾക്കും ഭക്ഷണം അള്ളാഹു സുബാന ഉപജീവന മാർഗ്ഗമായിട്ട് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ പാർപ്പിടം അതായത് ഭൂമിയിൽ മനുഷ്യനും ഇതര ജീവജാലങ്ങൾക്കെല്ലാം അവർക്ക് അവർക്കുതകുന്ന രൂപത്തിൽ വാസയോഗ്യമായ രൂപത്തിലുള്ള പരിസ്ഥിതി അള്ളാഹു സുബാൻ തല നൽകിയിട്ടുണ്ട് അതും അള്ളാഹു സുബാനത്തല നൽകിയ റിസ്ക്കാണ് അതെല്ലാം എല്ലാ ജീവികൾക്കും ഒരേ രൂപത്തിൽ നൽകപ്പെട്ടതാണ് ഇപ്പൊ ഭക്ഷണം പാർപ്പിടം പരിസ്ഥിതിയെല്ലാം എല്ലാ ജീവികളും ഒരേ രൂപത്തിൽ ഭൂമിയിൽ ആസ്വദിക്കുന്നുണ്ട് പക്ഷെ ഇതര ജീവികൾക്ക് നൽകപ്പെടാത്ത രൂപത്തിലുള്ള ഒരു റിസ്ക് മനുഷ്യനും മാത്രമായിട്ട് അള്ളാഹു സുബാൻ വല്ല നൽകിയിട്ടുണ്ട് അതാണ് ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു സുബാൻത്തല വലക്കത് കറം ആദം ആദമിന്റെ മക്കളെ അള്ളാഹു സുബാൻത്തല കറം ചെയ്തിരിക്കുക അല്ലെങ്കിൽ ആദരവ് അല്ലെങ്കിൽ അഭിമാനം എന്നുള്ളത് അള്ളാഹു സുബാൻ തല മാത്രം മധുര സൃഷ്ടികളിൽ നിന്നും വിഭിന്നമായിട്ട് മനുഷ്യനും മാത്രം ഉള്ളതാണ് അതുകൊണ്ടാണ് വഫദല്ലാഹും അബനി ശ്രേഷ്ഠനായിട്ട് മാറുന്നത് അപ്പൊ മനുഷ്യൻ എന്നുള്ളത് നമുക്കറിയാം അഭിമാനബോധമുള്ള ആളാണ് അല്ലെങ്കിൽ അഭിമാന ബോധത്തോടു കൂടെ ജീവിക്കുന്നവനാണ് മനുഷ്യൻ അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരണപ്പെടുന്ന അതാണ് ഏതൊരു അഭിമാന ബോധം ഉള്ള ആളും ചിന്തിക്കുന്നത് പല ആളുകളും പറയാറുണ്ട് അള്ളാഹു നാല് ആളുടെ മുമ്പിൽ കൈ കാണിക്കുന്ന രൂപത്തിൽ എന്നെ നീ ഇവിടെ ജീവിപ്പിക്കല്ലേ എന്ന് പല ആളുകളും പറയാറുള്ളതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അതായത് അതിനും ഭേദം അഭിമാനക്ഷതപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിനും ഭേദം മരിക്കുന്നതാണ് അതാണ് ഏതൊരു അഭിമാന ബോധമുള്ള ആളും ചിന്തിക്കുന്നത് പക്ഷെ അതേ സന്ദർഭത്തിൽ മനുഷ്യേതരനായിട്ടുള്ള ഇതര ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരത്തിലൊരു ചിന്തയില്ല അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം പാർപ്പിടം ഒക്കെ ലഭിക്കാതെ വരുമ്പോൾ മാത്രമാണ് അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത് അപ്പം മനുഷ്യൻ ഇതെല്ലാം ഉണ്ടെങ്കിലും അഭിമാനം എന്നുള്ളത് നഷ്ടപ്പെടുന്നത് അവന് മരണത്തിന് തുല്യമായിട്ട് കാണുകയാണ് ഇപ്പൊ ഭൗതികമായിട്ട് എല്ലാ ഉണ്ട എല്ലാ വസ്തുക്കളും ഉണ്ടായാലും അതായത് ഭൗതികമായിട്ട് ഒരാൾക്ക് എല്ലാം ഉണ്ടായാലും അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് അവന് സഹിക്കാൻ കഴിയുന്നല്ല ചില സന്ദർഭത്തിലൊക്കെ അപ്പം നല്ല സമ്പന്നരായിട്ടുള്ള ആളുകൾ ദൗർഭാഗ്യവശാൽ ഏതെങ്കിലും മോശം കേസിലൊക്കെ പിടിക്കപ്പെടാറുണ്ട് അപ്പം രണ്ടും മൂന്നും വർഷമൊക്കെ അവർ തടവ് കഴിഞ്ഞ് ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വന്നാലും അദ്ദേഹത്തിന് പഴയ പോലെ ജീവിക്കാം കാരണം അദ്ദേഹത്തിന്റെ ഭൌതികമായിട്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തിന്റെ സമ്പത്തും പാർപ്പിടും എല്ലാം അതേ രൂപത്തിൽ അവിടെ ഉണ്ട് അദ്ദേഹത്തിന് പഴയ പോലെ എല്ലാം ഉണ്ട് പക്ഷേ അയാൾക്ക് നഷ്ടപ്പെട്ട ഒന്നുണ്ട് അത് അയാളുടെ അഭിമാനമാണ് ചില ആളുകൾ ആ അഭിമാനബോധം കാരണം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വഷളായി എന്ന് ഓർത്തിട്ട് പല സന്ദർഭത്തിലും എല്ലാം ഉണ്ടായാലും അവര് ആത്മഹത്യ ഒക്കെ ചെയ്യുന്നതായിട്ട് ഇത്തരത്തിലുള്ള വാർത്ത നമ്മൾ സ്ഥിരം വായിക്കാറുള്ളതാണ് അപ്പൊ അഭിമാനം നഷ്ടപ്പെടുക അപ്പം ഇതര ജീവികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു പ്രശ്നം ഉദിക്കുന്നില്ല ഏതെങ്കിലും ഒരു പൂച്ച ആ പൂച്ച മീനും അല്ലെങ്കിൽ മത്സ്യം മോഷ്ടിച്ച ഒരു മീൻ കഷ്ണം മോഷ്ടിച്ചതിന്റെ പേരിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ അതിലും അനന്തോത അതായത് മറ്റുള്ള പൂച്ചകൾക്കിടയിൽ ആ മനം തൊന്നിട്ട് അതായത് ആ ഒരു വഷളായതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പൂച്ച ജീവനൊടുക്കിയതൊന്നും ആത്മഹത്യ ചെയ്തതൊന്നും എവിടെയും കാണില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാന ബോധം ഇല്ല എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനേക്കാൾ അവൻ വില കൽപ്പിക്കുന്നത് അവന്റെ ആത്മാഭിമാനത്തിനാണ് അതിനുള്ള ഏറ്റവും നല്ല അതിനേക്കാൾ ഭേദം മരണപ്പെടുന്നതാണെന്ന് അവർ ചിന്തിക്കണം അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് പരിശുദ്ധ ഖുറാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മറിയം സലാമുൻ അലിഹ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സംഭവം സുഹൃത്ത് മറിയം നല്ല അഭിമാനത്തോടു കൂടെയാണ് അവര് അവിടെ ജീവിച്ച് നാട്ടിൽ നല്ല പേര് ആ സന്ദർഭത്തിൽ അള്ളാഹ് സുബന്നെ ഒരു ആണിന്റെ ഇടപെടലില്ലാതെ അവർ ഗർഭിണിയാവുകയാണ് അപ്പൊ അത്രയും പേര് കേട്ട നാട്ടിൽ അത്രയും പേര് കേട്ട കുടുംബം ഇതുവരെ ഒരാൾ പോലും മറിയെ സംബന്ധിച്ചോ ആ കുടുംബത്തെ സംബന്ധിച്ചോ മോശമായിട്ടുള്ള ഒരു വാർത്ത പോലും അവർ കേട്ടിട്ടില്ല അപ്പൊ ജനങ്ങളാലെല്ലാം ഇത്രയേറെ ആദരിക്കപ്പെടുന്ന ആ മറിയം സലാമുൻ അലൈഹ അവരൊരു കൈക്കുഞ്ഞുമായിട്ട് ആ സമൂഹത്തിലേക്ക് നടന്നു വരണം അതിൻ്റെ പ്രയാസം എത്രയാണ് നമ്മൾ ചിന്തിച്ച് നോക്കുക അപ്പം നമ്മുടെ പെങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മാതാവിനെയൊക്കെ ആ സ്ഥാനത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ എത്രയേറെ പ്രയാസമുള്ളതാണ് നമ്മളെ നമ്മുടെ ബന്ധുവിനെ സംബന്ധിച്ച് ഇതേ രൂപത്തിൽ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ആ ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക അങ്ങനെ ചിന്തിക്കുന്ന സന്ദർഭത്തിലെ ആ സന്ദർഭത്തിലെ മാത്രമേ മറിയം സലാമനെ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ കയ്യിലുള്ള കുട്ടി അത് നമ്മുടേതല്ല എന്ന് മുഖത്ത് നോക്കി പറയുമ്പോഴുള്ള ഒരു പ്രയാസം എത്രയാണ് ഒരല്പം അഭിമാനബോധമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ലോകത്തെ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠ വനിതയായിട്ട് പരിശുദ്ധക്കുലാൻ പറയപ്പെടുന്ന അത്രയേറെ പവിത്രമായിട്ട് ജീവിച്ച ആ മറിയം സലാമല അവര് അതേ രൂപത്തിൽ ആ കുട്ടിയുമായിട്ട് പോകേണ്ടി വരികയാണ് ആ സമൂഹത്തിനിടയിൽ അതിൻ്റെ ആ ഒരു കാഠിനെ ആ പരീക്ഷണത്തിന്റെ കാഠിനം കൊണ്ടാണ് അവരൊരു സന്ദർഭത്തിൽ പറഞ്ഞു പോകുന്ന സൂറത്ത് മറിയമിന്റെ ഇരുപത്തിമൂന്നാമത്തെ ആയത്ത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും മിത്തു അള്ളാഹുസ്വാൻ മറിയം സലാമലൈ അവർ പറയുകയാണ് ഇതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ അതായിരുന്നു എനിക്ക് ഇതിനേക്കാൾ ഭേദം യാലയിച്ചനീ മിത്തു കപുലഹാദ മരണം പോലും അവർ ആഗ്രഹിച്ചു പോകാൻ അതായത് സ്വതം സ്വയം അഭിമാനം ഇതേ രൂപത്തിൽ ക്ഷതപ്പെടുന്നതിനേക്കാൾ ഭേദം അള്ളാഹു എനിക്ക് മരണമായിരുന്നെന്നാണ് ആ സന്ദർഭത്തിൽ മറിയം സലാമി അവർ പറയുന്നത് അപ്പം പരിശുദ്ധ ഖുറാനില് മരണത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഒരാൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ ഈ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് നമ്മൾ കാണുക അതും പ്രാർത്ഥിക്കപ്പെടുന്നത് വിശ്വാസികൾക്ക് ഏറ്റവും ഏറ്റവും മാതൃകയായിട്ട് അള്ളാഹു സുബന്നിൽ എടുത്തു പറഞ്ഞ സ്ത്രീ പ്രവാൻ സുലാഹലി സ്വലം തന്നെ നമ്മോട് പറഞ്ഞു സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് നബിസ്ലാഹലു വസ്ലം നമ്മോട് പറഞ്ഞു ലാ യഥമന്നെ എന്ന അഹദക്കും മുൽമോത്ത് നിങ്ങൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ മറിയം സലാമൻ അലയോ അവർ മരണ മരണത്തെ ആഗ്രഹിക്കുകയാണ് കാരണം അത്രയേറെ അഭിമാനം ക്ഷതപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ആ രൂപത്തിലാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ നമുക്കറിയാം ആ കഥ മുഴുവനായിട്ട് പിന്നീട് നമുക്കറിയാം അത് അള്ളാഹു സുബാന തല നൽകിയത് അവരുടെ ഗുണത്തിനായിരുന്നു എന്നുള്ളത് പിന്നീട് അവർ മനസ്സിലാക്കുകയും ചെയ്ത് ഏതായിരുന്നാലും നമ്മുടെ അഭിമാനത്തിന് അത്രയേറെ മനുഷ്യന് വില കല്പിക്കുന്നുണ്ട് അത് നഷ്ടപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് പ്രയാസമാണ് അതേ സന്ദർഭത്തിൽ അത് നമ്മൾ എത്രമാത്രം നമുക്ക് അള്ളാ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതേ രൂപത്തിൽ മറ്റുള്ളവരും അത് ആഗ്രഹിക്കപ്പെടുന്നവരാണെന്ന് പലപ്പോഴും നമ്മൾ മറക്കുകയാണ് ഒരാളുടെ അഭിമാനത്തെ നശിപ്പിക്കാനുള്ള ഒരാളുടെ അഭിമാനത്തെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് പലപ്പോഴും പറയാറുള്ളത് അപ്പം എനിക്കത് ഞാൻ എത്ര വില കൽപ്പിക്കുന്നുണ്ടോ അതേ രൂപത്തിൽ അയാളും വില കൽപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറക്കുകയാണ് അപ്പം എന്നെക്കുറിച്ച് മറ്റൊരാൾ മോശമായിട്ട് സംസാരിക്കുന്നത് ഒരു ശതമാനം പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതേ സന്ദർഭത്തിൽ അതേ ഇഷ്ടം മറ്റുള്ള ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഇതേ രൂപത്തിൽ അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നമ്മൾ മറക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ആയത്തിൽ അള്ളാഹു സുബാൻ അത്തല പറയുന്നത് ആയത്തിലേക്ക് നമ്മൾ തിരിച്ചുവരികയാണ് വലക്കത് ബനി ആദം അള്ളാഹു സുബാനഅത്തല ആദം സന്തതികൾ അല്ലെങ്കിൽ പ്രോ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും അള്ളാഹു സുബാന കറം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇക്റാം നൽകിയിരിക്കുന്നു അപ്പം ഇക്റാം എന്നുള്ള പദം അല്ലെങ്കിൽ കറം എന്നുള്ള പദം അതായത് ഒരു കാര്യത്തെ നമ്മൾ സ്പെഷ്യലായിട്ട് ആദരിക്കുന്നത് അതായത് ഇപ്പം ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനത്തെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ആ പദം ഉപയോഗിക്കാറുള്ളത് ഏറ്റവും വില വില മതിക്കാനാവാത്തൊരു വസ്തു ഇപ്പോൾ നിങ്ങൾ മ്യൂസിയത്തിലൊക്കെ പോയ ചില സാധനങ്ങൾ പ്രത്യേകമായിട്ടൊരു ചില്ലുകൂട്ടിൽ വെച്ചിട്ടുണ്ടാകും ഒരു ഗ്ലാസ് ഒരു ഒരു പ്രത്യേക വിലപിടിപ്പുള്ള ഒരു ഡയമണ്ടൊക്കെ ചില സന്ദർഭത്തിൽ ഒരു ചില്ലിൻ്റെ കൂട്ടിനകത്ത് സൂക്ഷിക്കാറുണ്ട് അപ്പം അങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന വസ്തുക്കളെ സംബന്ധിച്ചിപ്പോൾ ആ ഡയമണ്ടിനെ ആ ഡയമണ്ടിനെ കറം ചെയ്തു എന്ന് പറയും അതേപോലെ തന്നെ അക്കാലഘട്ടത്തെ അറബികൾ ഏറ്റവും വിലപിടിപ്പുള്ള അപ്പം നമുക്കറിയാം ലോകത്ത് ഏറ്റവും വില വിലപിടിപ്പുള്ള കുതിരകൾ അറേബ്യൻ കുതിരകളാണ് അപ്പം ഏറ്റവും വിലപിടിപ്പുള്ള കുതിരകളെ അവർ അതിനെ നോക്കിക്കൊണ്ട് അതിനെ അതിനെ മുക്കറം മുക്കറം ചെയ്ത കുതിരകളാണ് അല്ലെങ്കിൽ കറം ചെയ്ത കുതിരകളാണെന്ന് പറയും അപ്പം നമ്മുടെ ഭാഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഏറ്റവും വിലപിടിപ്പുള്ള കാർ റോൾസ് റോയ്സ് അല്ലെങ്കിൽ മെർസഡ്സ് ബെൻസ് കാർ ആ കാറ് മുക്കറം കാറുകളാണ് അല്ലെങ്കിൽ കറം ചെയ്ത കാറുകളാണെന്ന് പറയും അത്രയും വില മതിക്കാനാകാത്തത് അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനത്തല വളരെ വിലപിടിപ്പുള്ള ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കേണ്ട അമൂല്യമായിട്ടുള്ള വസ്തുവാണ് മനുഷ്യൻ അതായത് അത്രയേറെ വില അള്ളാഹു സുബാനത്തല മനുഷ്യന് നൽകിയിരിക്കുന്നു അതാണ് വലക്കത് ബനി ആദം അതുകൊണ്ടാണ് ഇപ്പൊ ഭൂമിയിൽ ഇതര സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആ ഭൂമിയിലുള്ള ഇതര സ്ഥലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മക്കുള്ള സവിശേഷത എത്രയാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ആ മക്ക എന്നുള്ള ആ ഒരു സ്ഥലത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം അതുകൊണ്ടാണ് മക്കയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ പറയുന്ന സന്ദർഭത്തിൽ മക്ക അൽ മുക്കറം എന്ന് പറയാറുള്ളത് കാരണം അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ആ സ്ഥലമാണ് ഇപ്പം ഇതര സ്ഥലങ്ങളെക്കാളെല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലമാണ് മക്ക അതുകൊണ്ടാണ് ആ ഒരു പദം ചേർത്ത് പറയുന്നത് അതേ രൂപത്തിൽ ഇതര ജീവജാലങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യന് അതുകൊണ്ടാണ് വലക്കത് കറംനബനി ആദം എല്ലാ മനുഷ്യരും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഇതേ രൂപത്തിൽ വിലപിടിപ്പുള്ള ഒരു ഡയമണ്ട് പോലെയാണ് കറം ചെയ്തതാണ് പക്ഷേ നമുക്കറിയാം ആ ഡയമണ്ടിൻ്റെ മീതെ പിന്നീട് ചളി വന്ന് വീണ് അത് ആ ഡയമണ്ട് മറക്കപ്പെടാൻ അതിന്റെ ഷൈനിങ് നഷ്ടപ്പെടാൻ ആ ചളി നീക്കി കഴിഞ്ഞാൽ അതിനകത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു ഡയമണ്ട് കാണാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രൂപത്തിൽ പറയുന്നത് ചളി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ പാപങ്ങൾ നമ്മുടെ പ്രവൃത്തികളാണ് അപ്പൊ ഉമർ ഖത്താബ് റലി അള്ളാഹ് പൻഹു ഇതേ രൂപത്തിൽ ഒരു കാലത്ത് ചളി പിടിച്ചതായിരുന്നു ചളി പിടിച്ച ഒരു ഡയമണ്ട് പീസ് ആയിരുന്നു പിന്നീട് ആ ചളി നീങ്ങിയ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുറാന്റെ സ്വാധീനം കാരണം ആ ചളി നീങ്ങിയ സന്ദർഭത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വെട്ടിത്തിളങ്ങുന്ന ഒരു ഡയമണ്ടായി മാറാൻ ഉമർ ഖത്താബ്രീ അള്ളാഹു ഫനഫു സാധിച്ചു ഉമർ ഖത്താബുറീ അള്ളാഹു ഫനഹുന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ മോശമാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ എൻ്റെ മതം അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പാർട്ടി അല്ലെങ്കിൽ എൻ്റെ രാജ്യക്കാരനല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അതേ തൊലി അല്ലെങ്കിൽ ഞാൻ എന്തിനു അയാളെ വില കൽപ്പിക്കണം എന്നുള്ളതാണ് ലോകത്തുള്ള പല ആളുകളും ചിന്തിക്കുന്നത് പക്ഷേ അതൊന്നുമല്ലെങ്കിലും ആ മനുഷ്യൻ എന്നുള്ള നിലക്ക് നിങ്ങൾ അവരെ ആദരിക്കണം കാരണം വലക്കത് കെറം ബനിയാദം അള്ളാഹ് സുബനത്തല അവരെ ആദരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹ് സുബനത്തല മനുഷ്യന് പ്രത്യേക വില കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും വില കൽപ്പിച്ചേ തീരൂ അവർ വില കൽപ്പിക്കുന്നതൊന്നും നമ്മൾ ക്ഷതപ്പെടുത്താനും പാടില്ല ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവരുടെ അഭിമാനത്തെ അഭിമാന ബോധത്തോടു കൂടെ ജീവിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ അഭിമാന ബോധത്തെ നമ്മൾ ക്ഷതപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ള നമ്മൾ പാടില്ല എന്നുള്ളത് അപ്പോൾ ഒരുപക്ഷെ അവര് അവരാകുന്ന ആ ഡയമണ്ടിന് മുകളിൽ ഉണ്ടാകും പക്ഷെ ആ ചളിയുള്ള ആ ചളി നോക്കിക്കൊണ്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത് ആ ചളിക്ക് പിറ ചളിക്ക് പിറകിൽ ഒരു ഡയമണ്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറക്കുകയാണ് അപ്പം ആ ചളി നീക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അപ്പ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അബ്സലു അലൈഹി വസല്ലം മനോഹരമായിട്ടുള്ള ഹദീസ് സ്വയമായിട്ടുള്ള ഹദീസ് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത് ഹദീസിനെ അലൈഹി വസല്ലം പറയുകയാണ് നള്ളാർ റസൂല്ല ഇബിൻ അബ്ബാ സലഹ്ഹാൻ പറയുക നല്ലർ ഇലൽ കഅബ കൈബ പ്രഭാതി സാഹുഹ് അലൈവം കഅബയിലേക്ക് നോക്കിക്കൊണ്ട് പ്രവാദി സലഹ് അലൈവല്ലം കഅബയിലേക്ക് നോക്കിക്കൊണ്ട് പറയാൻ അപ്പൊ കൈബ നബി സാഹിസ് അങ്ങേയറ്റം സ്നേഹിച്ചു നമുക്കറിയാം ആദ്യത്തെ കിബില ആദ്യത്തെ കബില വൈത്തുൽമൊക്ക ആയിരുന്നു ആ സന്ദർഭത്തിൽ പ്രഭാതി സാല്മക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടായിരുന്നു കാരണം പ്രവാചി സല അലി സ്വല്ലം കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ അത്രയേറെ ആഗ്രഹിച്ചു അവസാനം കതിന്റ തക്കല്ലുപൂജിക്ക് നമുക്കറിയാം നബിസ് അലി വല്ല അള്ളാഹു സുബന്നലെ പ്രവാചകന്റെ ആ ഒരു ഇഷ്ടം അനുസരിച്ചുകൊണ്ട് കബ കിബ കിബിലാക്കിക്കൊണ്ട് വീണ്ടും നിശ്ചയിക്കുകയാണ് അപ്പൊ അത്രയേറെ പ്രവാചകൻ കാബയെ സ്നേഹിച്ചു എന്നുള്ളതാണ് അപ്പൊ ആ കാബയെ നോക്കിക്കൊണ്ട് പ്രവാചന സലഹ് അലിസ്ലം പറയുകയാണ് മാ മാ മാഹുർമത്തക്കി മള്ള മഹുർമത്തക്കി കാബയോട് പ്രവാചിൻ സല്ലി സ്വലം സംസാരിക്കുകയാണ് അതായത് പ്രതീകാത്മകമായിട്ട് നബിസ്ലാ അലി സ്വലം കാബയെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഓ കഅബ നിന്റെ പവിത്ര നിന്റെ ഹുർമ എത്രയാണ് എത്രയാണ് നിന്റെ ശ്രേഷ്ഠത കബയോട് പ്രവാൻ സുലു സ്വലം പറയാം നമുക്കറിയാം ഭൂമിയിൽ അള്ളാഹു തആല ആദരിക്കാൻ വേണ്ടി ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ഭവനാണ് കബ മാർമത്തക്കിയെന്നാണ് ഹുറം അല്ലെങ്കിൽ ഹറാം എന്ന് വെച്ചാൽ പവിത്രമെന്നാണ് അറബി ഭാഷയിലെ അർത്ഥം ഹറാം അതുകൊണ്ടാണ് നമ്മൾ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാം എന്ന് വെച്ചാൽ ഹറാമായ പള്ളി എന്നല്ല മറിച്ച് ആ സ്ഥലത്തിന്റെ പവിത്രത കാരണം മറ്റുള്ള സ്ഥലത്ത് അതായത് അതിന് പുറത്തുള്ള ഭൂമിയിലുള്ള സ്ഥലത്ത് നമ്മൾ നിർവഹിക്കുന്ന പലതും ആ സ്ഥലത്ത് ചെയ്യാൻ പാടില്ല അവിടെ ഹറാമാണ് ആ ഏറ്റവും പുണ്യമായിട്ടുള്ള ആ സ്ഥലം അതുകൊണ്ടാണ് ഹറാം എന്നുള്ള പദം ഏറ്റവും വില കൽപ്പിക്കുന്ന അർത്ഥത്തിൽ ആ മസ്ജിദിനോട് കൂട്ടി നമ്മൾ മസ്ജിദൽ ഹറാം എന്ന് പറയുന്നത് അപ്പം അറബി ഭാഷയിൽ ഏറ്റവും വില കൽപ്പിക്കുന്ന ഏറ്റവും റെസ്പെക്ട് നൽകുന്ന ഒരു കാര്യത്തെ എഹ്റാമെന്നാണ് പറയാറുള്ളത് ആ രൂപത്തിൽ നമ്മൾ പ്രത്യേകം

അപ്പം ഏറ്റവും വില കൽപ്പിക്കുന്ന സ്ഥലമാണ് നമുക്കറിയാം മസ്ജിദുൽ ഹറാമിൻ്റെ ആ പരിസരം എന്നുള്ളത് അപ്പം ആ പരിസരത്ത് ആകുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടൊരു ജാഗ്രത കൈക്കൊള്ളാറുണ്ട് അപ്പം ഹറാമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആ ഒരു പരിസരത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരാളും ചിന്തിക്കുക ചിന്തിക്കുക പോലുമില്ല അത്തരത്തിലൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പോലും വരില്ല അപ്പം നമ്മുടെ ചിന്തയും നമ്മുടെ വികാരങ്ങളെല്ലാം ആ ഒരു പരിസരത്താകുന്ന സന്ദർഭത്തിൽ പ്രത്യേക രൂപത്തിലുള്ളതായിട്ട് മാറും അതേപോലെ തന്നെ നബി നബിസ്വല്ലാതയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചുകഴിഞ്ഞാൽ പ്രവാഹി സുല അലുവലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ ആ കബയുടെ മോചനമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ബഹുദൈവ ആരാധകരിൽ നിന്നും കബയെ മോചിപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമയുടെ പാരമ്പര്യം ആ കബയിൽ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു പ്രവാഹി സുല്ലാ അലി വല്ലമായിട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ മിഷൻ അത് നടപ്പിലാക്കുകയായിരുന്നു പ്രവാചകന്റെ ഏറ്റവും വലിയൊരു പ്രവാദി സുലമയുടെ ഏറ്റവും വലിയൊരു ദൗത്യം പക്ഷെ അതേ കായബയെ നോക്കിക്കൊണ്ട് പ്രവാചക അലൈഹി വസല്ലം പറയുകയാണ് വല്ലദീൻ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവര് തന്നെ അതായത് അള്ളാഹു സുബാനഅത്തല തന്നെയാണ് സത്യം വലൽ മുഅ്മിനു ഇൻദല്ലാഹി മിൻകി അതാണ് ഹദീസ് അടുത്തതായിട്ട് പറയുന്നത് കായബയെ നോക്കിക്കൊണ്ട് സ്വലം പറയുകയാണ് അള്ളാഹുവിന്റെ കണ്ണിൽ മുഹ്മിന്റെ പവിത്രത നിന്നേക്കാളേറെ സുഹാൻ അല്ലാ അതായത് നിനക്ക് വിശ്വാസികൾ ഏത് രൂപത്തിൽ പവിത്രത കൽപ്പിക്കുന്നുണ്ടോ അതിനേക്കാൾ അങ്ങേയറ്റമാണ് അള്ളാഹുവിന്റെ കണ്ണിൽ വിശ്വാസിയുടെ പവിത്രത സുബാന നിങ്ങൾ ചിന്തിച്ചു നോക്കുക അള്ളാഹുവിന്റെ കണ്ണിൽ കബയേക്കാൾ പവിത്രാണ് വിശ്വാസിയുടെ വിശ്വാസികൾ എന്നുള്ളത് ഇപ്പൊ മുസ്ലിമിന്റെ അഭിമാനത്തിനും രക്തത്തിനും ധനത്തിനെല്ലാം കബയേക്കാൾ അള്ളാഹുവിന്റെ കണ്ണിൽ വിലയുണ്ട് അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ആയത്തിൽ അള്ളാഹു സുബാന വലക്കത്ത് ബനി ആദം പക്ഷെ അത് അള്ളാഹു സുബാന്നാലെ മൊത്തത്തിൽ മനുഷ്യരെ സംബന്ധിച്ച് പറയുന്നു ഇവിടെ നബി അലൈഹി അലൈവല് അത് മൊമ്മിനെ സംബന്ധിച്ച് മാത്രം പറയുന്നത് കാരണം കരിക എന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ രണ്ട് മക്കള് അവർ അടിപൊളി കൂടിയാണ് നമ്മൾ പറയും നിങ്ങൾ ഈ രൂപത്തിൽ അടിപൊളി കൂടരുത് അതിനർത്ഥം നിങ്ങള് നിങ്ങൾ രണ്ടുപേരും അടിപൊളി കൂടരുത് എന്നല്ല മറിച്ച് നിങ്ങൾ ഒരാളോടും അവിടെ ഇവിടെ മറ്റുള്ള ആളുകളോടെല്ലാം അതാകാം നിങ്ങൾ രണ്ടുപേരും ഇത് ചെയ്യരുത് എന്നല്ലല്ലോ അതേ രൂപത്തിൽ പ്രഭാൻ സുലാ അലിസ്ലി ഇവിടെ ഈ സന്ദർഭത്തിൽ മുഖ്മിനങ്ങളെ കുറിച്ചാണ് പറയുന്നത് കാരണം കബയ്ക്കരികൊണ്ടാണ് പ്രവാദി സുല്ലാതെ വസ്ലെ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കുക കബ ഖബയേക്കാൾ അങ്ങേയറ്റമാണ് മുമ്മിന്റെ അഭിമാനം എന്നാണ് ഇസ്ലാ അലെങ്കിൽ മ്മ്മിന്റെ ശ്രേഷ്ഠതാണെന്ന് പ്രവാൻ സുല്ലാ അലി വസ്ലാൽ ഹദീസ്വല് പറയുന്നത് അപ്പൊ നമ്മൾ ചിന്തിച്ച് നമ്മൾ കഅബയെ സംബന്ധിച്ച് വല്ലപ്പോഴും മോശമായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് ഒരിക്കലുമില്ല അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും മോശമായിട്ട് ചിന്തിക്കുക മാത്രമല്ല ചിന്തിക്കുകയില്ല എന്ന് മാത്രമല്ല മറ്റൊരാളതിനെ സംബന്ധിച്ച് മോശമായിട്ട് പറയുന്നത് നമുക്ക് സഹിക്കുക പോലുമില്ല അത്തരത്തിൽ കായിബയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അയാൾ നമ്മളെ ഒരിക്കലും വെറുതെ വിടില്ല അപ്പോൾ അവിടെ അടുത്ത് ഏതെങ്കിലും ഏതോ ഒരു സ്ത്രീ കായിബക്കരികുന്ന എന്തെങ്കിലും എന്തോ ഒരു മോശമായിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ അവരെന്തോ അപമര്യാദയായിട്ട് പെരുമാറിയത് ഇപ്പോൾ വാട്സപ്പിലെല്ലാം വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് നമ്മൾ നമ്മൾ നമ്മളത്രയേറെ പവിത്രത കബക്ക് കൽപ്പിക്കുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ഒരാൾ അപമാര്യാദയായിട്ട് അതിന് മുമ്പിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നത് അങ്ങേയറ്റം നമ്മളെ വേദനിപ്പിക്കുന്നത് പക്ഷേ ഹദീസിൽ നബി നബി അള്ളാഹ് നബിസ് അലസ്ലാൻ പറയുന്നത് മുഗ്മിന് അള്ളാഹുവിന്റെ കണ്ണിൽ കബയേക്കാൾ പവിത്രത ഉണ്ട് എന്നുള്ളതാ കബയേക്കാൾ പവിത്രത അള്ളാഹു സബ്ബാന മ്മ്മിന് കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാ അപ്പൊ അള്ളാഹ് സുബാനത്തല കബക്ക് പവിത്രത കൽപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അത്രയേറെ നമ്മൾ കബ ആദരിക്കുന്നത് പക്ഷേ അതേ സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തല അതിനേക്കാൾ വില കൽപ്പിക്കുന്ന ആ മഹ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ മഹ്മിന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നുള്ളത് അതിനെ സംബന്ധിച്ച് നമ്മൾ അത്രയേറെ നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളത് അതേ മുസ്ലിമിന്റെ അല്ലെങ്കിൽ മഹ്മിന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എത്ര എത്ര ഇതേ രൂപത്തിൽ നമ്മുടെ വായിൽ നിന്ന് നമ്മൾ സംസാരിക്കാറുണ്ട് ആ രൂപത്തിൽ ഒരാൾ അനാദരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ രൂപത്തിൽ ആരും ചിന്തിക്കാനും പോകാറില്ല അപ്പൊ കബക്ക് ഇത്രയേറെ വല കൽപ്പിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കഅബ ഒരിക്കലും അനാദരിച്ചുകൊണ്ട് ഒരു വ്യക്തി അതിനേക്കാളെല്ലാം അള്ളാഹു സുബ്ല വല കൽപ്പിക്കുന്ന മുമ്മിനെ എത്ര തവണയാണ് അനാദരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തിക്കൊണ്ട് എത്ര സന്ദർഭത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട് വളരെ നിസ്സാരമായിട്ട് ഖൈബത്തും നമീമത്തും എല്ലാം മറ്റുള്ളവർക്കെതിരെ നമ്മൾ പ്രചരി പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആ ഒരു പ്രവൃത്തി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കബയെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അള്ളാഹുവിന്റെ കണ്ണിലാത് അതായത് ഒരു ഉമിനെ സംബന്ധിച്ച് ഇതേ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും മോശമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും കാരണം കബയേക്കാൾ അള്ളാഹുബ്ബാന വില കൽപ്പിക്കുന്നത്

ാൾ മൂന്നരട്ടിയാണ് മ്മ്മിന്റെ ശ്രേഷ്ഠത എന്നിട്ട് നബി അലം പറഞ്ഞു ബിഹി ദുഹുഹു അവന്റെ രക്തം അതേപോലെ തന്നെ അവന്റെ ധനം അതേപോലെ തന്നെ വേണ്ടാത്തത് ഒരാൾ അവനെ കുറിച്ച് ചിന്തിക്കുക ഈ മൂന്ന് കാര്യങ്ങളാൽ കബയേക്കാൾ ശ്രേഷ്ഠനാണ് മ്മ്മിൻ എന്നാണ് ഹദീസിൽ ഹദീസ് പ്രവാനി വസ്ലം പറയും കൈബയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാര്യം മാത്രമാണ് കഅബയാൽ വിലക്കപ്പെട്ടത് അത് നമുക്കറിയാം ചിർക്ക് ബഹുരേ ബഹുദൈവാരാധനയാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം മഗ്മിന്റെ ധനവും അതേപോലെ തന്നെ അവൻ്റെ സമ്പത്തും അതേപോലെ തന്നെ അവനെ സംബന്ധിച്ച് വേണ്ടാത്തത് ഒരാൾ ചിന്തിക്കുന്നതും ആ ഒരു കാര്യത്താലെല്ലാം മഗ്മിന് വിലക്കപ്പെട്ട അതായത് മഗ്മിന് ആ ഒരു കാര്യത്താൽ നിന്നേക്കാൾ മൂന്നിരട്ടിയാണ് ശ്രേഷ്ഠതയെന്നാണ് പ്രഭാൻ സുലഭാകൃഷ്ണൻ കഅബയെ നോക്കിക്കൊണ്ട് പറയുന്നത് പക്ഷേ അതേ സന്ദർഭത്തിൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഉദ്ദേശിക്കുകയാണ് അതായത് ഒരാളെ കുറിച്ച് വേണ്ടാത്തത് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം നമ്മുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ രൂപത്തിൽ ചിന്തിക്കാവുന്നതാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തി അത് നമ്മുടെ കീഴിൽ ജീവിക്കുന്നത് അപ്പം എൻ്റെ മകൻ അവനെന്നും വൈകിയാണ് വീട്ടിലെത്തുന്നതെങ്കിൽ അവനെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല കാരണം അവനെ സംബന്ധിച്ച് ഞാൻ സംശയിക്കേണ്ടതുണ്ട് അവനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾ അന്വേഷിക്കണം നമ്മൾ ചോദ്യം ചെയ്യണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എല്ലാവരെയും കുറിച്ചല്ല നല്ലത് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പം അതിനുള്ള തെളിവാണ് ഇപ്പം ആയിഷർ അലി അള്ളാഹു വൻഹക്കെതിരെ ആ ഒരു ഇഫ്ഖ് പടർന്ന സന്ദർഭത്തിൽ ആയിഷർ അലി അള്ളാഹു അൻഹക്കെതിരെ പ്രവാചിൻ സുല്ലാ അലി വല്ലാമയുടെ പത്നി ആയിഷർ അലിള്ളാഹു വൻഹക്കെതിരെ അപവാദം പറഞ്ഞ സന്ദർഭത്തിൽ പടർന്ന സന്ദർഭത്തിൽ പ്രവാചിൻ സുല്ലാ അലി സ്വലമെ മറ്റുള്ള ആളുകളോടെ തന്റെ നിരപരാധിയാണെന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് ആയിഷറി അള്ളാഹു വൻഹയോട് ചോദിക്കുന്നത് ആ ഹദീസിൽ കാണാൻ സൊയിൽ ബുഖാരിയുള്ള ഹദീസിൽ പ്രവാൻ സുലഹ അലൈസാർ ആയിഷറി അള്ളാഹു അൻഹയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു ഓ ആയിഷ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബാൻ തല നിന്റെ നിരപരാധിത്വം തെളിയിക്കും സുബാൻ ആദ്യം തെറ്റ് ചെയ്യാത്ത അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രവാൻ സുല അലർ സംസാരം ആരംഭിക്കുന്നത് തന്നെ പിന്നീട് പറഞ്ഞു നീ അഥവാ നിന്റെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നീ പാപമോചനം നൽകുക ആ സന്ദർഭത്തിൽ ആയിഷാറു അള്ളാഹു വൻഹ കുട്ടിക്കരയാണ് ആ ഹദീസിൽ ആയിഷർഅഅള്ളഹാഹ പറയാണ് പിന്നീട് എനിക്ക് കരയാൻ പോലും കണ്ണീരുണ്ടായിരുന്നില്ല അപ്പൊ ആയിഷർ അദ് അള്ളാഹു വെഹയോട് പ്രവാചനെ ചോദ്യം ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തൗവ ചെയ്യുക അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിരപരാധിത്വം അള്ളാഹു സബ്ബാന നിരപരാധിത്വം വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിന് കീഴിലുള്ള ആളുകളെ തീർച്ചയായിട്ടും നമുക്ക് ചോദ്യം ചെയ്യാം അവരെ സംശയിക്കാം പക്ഷെ ഇവിടെ ഹദീസിൽ പൊതുവായിട്ടാണ് പറയുന്നത് അതായത് നമ്മുടെ കുടുംബത്തെ നമ്മുടെ പരിധിയിലല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച് എപ്പോഴും നമ്മൾ നല്ലത് ചിന്തിക്കുക അതാണ് അവരെ സംബന്ധിച്ച് മോശമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോകാൻ പാടില്ല അവരെ സംബന്ധിച്ച് നല്ല ചിന്തകൾ മാത്രം നമ്മൾ നിലനിർത്തുക ഇനി അവരെക്കുറിച്ച് ചീച്ചയായിട്ടുള്ള വാർത്ത കേട്ടാലും അത് നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അപ്പം കായിബയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞു പ്രഭാൻ സുല്ലി സ്വലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിഷൻ പ്രഭാൻ സുല്ലാ അലി വസ്ലമ കോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ അതേ സന്ദർഭത്തിൽ ആ കബയേക്കാൾ മൂന്നരട്ടിയാണ് മ്മ്മിന്റെ പവിത്രത അതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇനി നമുക്കറിയാം രണ്ടാമതായിട്ട് ഇനി അടുത്തായിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്കറിയാം രണ്ട് രൂപത്തിലുള്ള വഹിയുണ്ട് ഒന്ന് അള്ളാഹു സുബ്ബാൻ വല അള്ളാഹുവിന്റെ ദൂതരല ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമ മുഖേന നൽകുന്ന വഹിയുണ്ട് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വഹീന്റെ രൂപം സ്വപ്നത്തിലൂടെയുള്ള വഹിയാൻ ഇപ്പൊ നമുക്കറിയാം ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ വഹി സ്വപ്നത്തിലൂടെയായിരുന്നു പ്രവാഹിൻ സുല അലി സ്വലാമയുടെ ജീവിതത്തിലും അള്ളാഹു സുബ്ബാന പല സന്ദർഭത്തിലും സ്വപ്നത്തിലൂടെ വഹി നൽകിയിട്ടുണ്ട് അപ്പൊ കബയുടെ മോചനം അതായത് പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായ കബയുടെ മോചനം എന്നുള്ളത് അള്ളാഹു സുബാന നബി സുലി സ്വലാമ അറിയിച്ചത് സ്വപ്നത്തിലൂടെയായിരുന്നു സ്വപ്നത്തിലൂടെയാണ് ആദ്യമായിട്ട് അള്ളാഹു സുബഹാന ആ ആ ഒരു ഉദ്യമത്തിലേക്കുള്ള ആദ്യമായിട്ട് പ്രവാചകന് വഹി നൽകുന്നത് അതേ സന്ദർഭത്തിൽ സുബാന ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ആയിഷറദ്ദിള്ള അപവാദം വന്ന സന്ദർഭത്തിൽ നിരപരാധിയായിട്ടുള്ള ആയിഷറദ്ാഹു നഹയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റ സന്ദർഭത്തിൽ ആ അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അള്ളാഹു സുബാൻത്തല സ്വപ്നമല്ല നൽകിയത് മറിച്ച് അതിന് അള്ളാഹു സുബാൻ തല പരിശുദ്ധ ഖുറാനുള്ള ആയത്തുകൾ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അവതരിപ്പിച്ചു സുബാൻ അള്ളാഹ് പത്ത് ആയത്തുകൾ സൂറത്തിനൂറിലെ പത്ത് ആയത്തുകൾ ആയിഷറതി അള്ളാഹുഡ ആ നിരവര ആ വിഷയത്തിൽ അവതരിപ്പിച്ചതാണ് അപ്പൊ ഉമിന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റ സന്ദർഭത്തിൽ അതിനെ സംരക്ഷിക്കാൻ അള്ളാഹു സുബാൻത്തല പത്തിലധികം പരിശുദ്ധ ഖുരാന്റെ വചനങ്ങൾ അള്ളാഹു സുബാനത്തല നൽകുന്നു അതേ സന്ദർഭത്തിൽ ഏറ്റവും വലിയ ആ ദൗത്യം കബയുടെ മോചനം എന്നുള്ള ആ ദൗത്യം അത് അള്ളാഹു സുബാനഅത്തേ സ്വപ്നത്തിലൂടെയാണ് പ്രവാഹി സുല്ലമക്ക് നിർദ്ദേശം നൽകുന്നത് സുബാന അപ്പൊ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠത നിങ്ങൾ ചിന്തിച്ചു അതാണ് ആദ്യത്തിൽ പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എന്നുള്ളത് ജിബിനിൽ മുഖേന നൽകുന്ന വഹിയാണ് അതുകൊണ്ടാണ് ആ ഹദീസിൽ തന്നെ ബുഖാരി ധരിക്കപ്പെടുന്ന ഹദീസിൽ ആയിഷറദ് ഇല്ലാഹു അൻഹ ഈ ആയച്ചകൾ ഇറങ്ങിയ സന്ദർഭത്തിൽ അത്ഭുതത്തോടു കൂടെ പറയുന്നുണ്ട് വല്ലാഹി മാൻ എന്റെ വിഷയത്തിൽ റങ്ങുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല മറിച്ച് എൻ്റെ നിരപരാധിത്വം സ്ഥാപിക്കുന്ന തരത്തിൽ വല്ല സ്വപ്നവും അള്ളാഹു സുബാന റസൂലിനെ കാണിക്കും പ്രവാൻ സുലസ്ലമെ കാണിക്കുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് ഒരിക്കലും എൻ്റെ വിഷയത്തിൽ ആയത്തിറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നില്ലെന്നുള്ളത് ആയിഷുവൻ അവിടെ പറയുകയാണ് പക്ഷേ അള്ളാഹു സുബാനഅല ആയത്ത് അവതരിപ്പിച്ചു കാരണം അതേ സന്ദർഭത്തിൽ കബയുടെ വിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാചകീതത്തിലെ ഏറ്റവും വലിയ ദൗത്യം അതുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു സുബാന നൽകിയത് നിർദ്ദേശം നൽകിയത് അത് സ്വപ്നത്തിലൂടെയാണ് അതുകൊണ്ടാണ് കഅബ വിമോ വിമോ അള്ളാ നബി അലൈഹി സ്വലം ആ കഅബ മുഷിരിഖകളിൽ നിന്നും വിമോചനം നടത്തിയ ആ പ്രവാചകൻ സുല്ലി സ്വലം അവിടെ ആ ത്വഹീദ് സ്ഥാപിച്ച സന്ദർഭത്തിൽ അള്ളാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത് സൂറത്തുൽ ഫ് സൂറത്തുൽ ഫിന്റെ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ ലഖദ് മസ്ജിദുൽ ഹറാം അതാണ് ആയത്ത് അള്ളാഹു ആ പ്രവാചകന്റെ സ്വപ്നം സത്യപുല്ല റസൂൽഹു റു ഇയ അവിടെ സ്വപ്നം എന്നാണ് പറയുന്നത് കാരണം നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തിൽ പറഞ്ഞ ആ പോയിന്റിലേക്ക് മടങ്ങി വരാം അതായത് അള്ളാഹുവിൻ്റെ കണ്ണിൽ കബയേക്കാൾ പവിത്രത മിന്റെ അഭിമാനത്തിനാണ് അതേ രൂപത്തിൽ അള്ളാഹു സബ്ബാന ഏത് രൂപത്തിലാണോ ആ പവിത്രത നൽകിയത് അതേ രൂപത്തിൽ ആ പവിത്രത നമ്മൾ നൽകുക എന്നുള്ളതാണ് കഥയെ സംബന്ധിച്ചിടത്തോളം മോശമായിട്ട് നമ്മൾ ചിന്തിക്കില്ല അതിന് മുമ്പിൽ വെച്ച് നമ്മൾ അപമര്യാദയായിട്ട് പെരുമാറില്ല പക്ഷേ അതിനേക്കാൾ നമ്മൾ വില കൽപ്പിക്കേണ്ടത് ഒരു മ്മ്മിൻ്റെ അഭിമാനത്തിനാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ക്ഷതപ്പെടുന്ന രൂപത്തിൽ ഒരിക്കലും നമ്മൾ വാക്കുകളാലോ അല്ലെങ്കിൽ പ്രവൃത്തികളാലോ ആ രൂപത്തിലൊരു സംസാരം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നമ്മുടെ കയ്യിൽ നിന്നും വന്നുകൂടാന്നല്ല അത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളെ അഭിമാനം ക്ഷതപ്പെടുത്തുക അത് നമ്മൾ പ്രത്യേകം ഉൾക്കൊള്ളുക അള്ളാഹു സുബാന ആ അഭിമാന ബോധത്തോടു കൂടെ ജീവിക്കാനും മറ്റൊരാളുടെ അഭിമാനം ചതപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നും അള്ളാഹു സുബന്ന നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ റബ്ബന ആത് ഫുദ്ദിനി ഹസ്ന ഒഫി ആഖലത്ത് ഹസ്നത്ത വക്കിന അദാബന്നാർ ആർ റബ്ബന തക്കബൽ മിന സമീൽ അലീം വസുബ അലീനഖൻത്തു അബ്രഹീം അസ്സലാ വലൈക്കു വരഹമുല്ല